അസ്ദ് സമുദായവും ഹൂദ് നബിയും. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഒമാനിൽ ഉൾപ്പെട്ട ഷിസറിൽ മൺമറഞ്ഞുപോയതും 1992 ഉത്ഖനന ഗവേഷണത്തിലൂടെ മണൽ കൂനകൾ മാറ്റിയപ്പോൾ കണ്ടെത്തിയതുമായ അഹ്കാഫ് അഥവാ ഉബാർ എന്ന പ്രദേശത്തേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. ഇത് ഒമാനിലെ സ്വലാല. ഇവിടുന്ന് 172 കിലോമീറ്റർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ ഉബാറിലെത്താം. ഹൂദ് നബിയുടെ ജനതയായ ആദ് സമുദായക്കാർ ജീവിച്ചിരുന്ന പ്രദേശമാണ് ഉബാർ. മണൽക്കുന്നുകൾ മാറ്റിയപ്പോൾ കണ്ടെത്തിയ ഏതാനും വീടുകളുടെ അവശിഷ്ടങ്ങളാണിത്. അധ്യായം 11 ഹൂദ് 50 അല്ലാഹു പറയുന്നു, വഇല ആദ് അഖാഹും ഹൂദ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലകും മിൻ ഇലാഹിൻ ഗൈറുഹു ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ. ആദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാകുന്നു. സൂറത്ത് ഹൂദിൽ തുടർന്നുള്ള സൂക്തങ്ങളിൽ ഹൂദ് നബി പ്രബോധനം ചെയ്ത സത്യസന്ദേശത്തെ അവർ ധിക്കരിച്ചു തള്ളിയതായി ഖുർആൻ പറയുന്നു. ആദ് സമുദായത്തിന് അല്ലാഹു സമൃദ്ധമായി ജലം നൽകി. അക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണിത്. ഇപ്പോഴും അതിൽ വെള്ളം സമൃദ്ധമാണ്. അധ്യായം 89 അൽ ഫജർ 6-7-8 സൂക്തങ്ങൾ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് التي لم يخلق مثلها في البلاد. ആദ് സമുദായത്തെ നിന്റെ രക്ഷിതാവ് എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ? അഥവാ തൂണുകളുടെ ഉടമയായ ഇറം ഗോത്രം, അതിനു തുല്യമായിട്ടൊന്ന് രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഗോത്രം. പ്രസ്തുത തൂണുകളുടെ മാതൃക, അവരുടെ തൂണുകളുടെ അവശിഷ്ടമാണിത്. ആദ് സമുദായം ഉപയോഗിച്ച വസ്തുക്കൾ. കല്ലുകൊണ്ട് നിർമ്മിച്ച നാണയങ്ങൾ. കുന്തിരിക്കം മരം അക്കാലത്ത് സമൃദ്ധമായി കൃഷി ചെയ്യപ്പെട്ടിരുന്നു. ഇതിന്റെ കറ സുഗന്ധദ്രവ്യങ്ങളും ഔഷധങ്ങളും നിർമ്മിക്കാൻ കയറ്റുമതി ചെയ്ത് സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർന്ന ആദ് സമുദായം ബിംബാരാധനയും സത്യനിഷേധവും തുടർന്നപ്പോൾ ഹൂദ് നബി അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകി. അതും അവർ നിഷേധിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ഹൂദ് നബിയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തിയ ശേഷം അല്ലാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. അധ്യായം 69 അൽ ഹാഖ 6-7 സൂക്തങ്ങൾ. وَأَمَّا عَادٌ فَأُهْلِكُوا بِرِيحٍ صَرْصَرٍ عَاتِيَةٍ
സഖറഹ അലൈഹിം സബ ലയാലിൻ വ തമാനിയത അയ്യാമിൻ ഹുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സർഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. എന്നാൽ ആദ് സമുദായം അത്യുഗ്രമായ കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. തുടർച്ചയായ ഏഴ് രാത്രിയും എട്ട് പകലും ആ കാറ്റ് അവരുടെ നേർക്ക് അവൻ തിരിച്ചുവിട്ടു. അപ്പോൾ കടപുഴകി വീണ ഈത്തപ്പന തടികൾ പോലെ ആ കാറ്റിൽ ജനങ്ങൾ വീണ് കിടക്കുന്നതായി നിനക്ക് കാണാം. തീർത്തും ശൂന്യമായ മരുഭൂമിയാണ് ഉബാറിന് ചുറ്റും. അന്നത്തെ കൊടുങ്കാറ്റിനെ തുടർന്ന് മണൽ മൂടിപ്പോയ അവരുടെ വാസസ്ഥലങ്ങളിൽ കുറച്ചു മാത്രമേ മണൽ നീക്കി കണ്ടെത്തിയിട്ടുള്ളൂ. ഇനിയും മണൽ നീക്കിയാൽ മൺമറഞ്ഞുപോയ അവരുടെ വാസസ്ഥലങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. സമ്പൽ സമൃദ്ധിയിൽ മതിമറക്കുന്ന മനുഷ്യരെ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. സ്വാലിഹ് നബിയും